സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട്. അതെ, അത് അതാ ഞാൻ പറഞ്ഞത്, അതിപ്പോ ആധികാരികമായിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ അവർ പൊതുവെ പത്രത്തിൽ വാർത്തയിൽ കണ്ടത് അവര് വരുന്നില്ല എന്നാണ്. വരുന്നില്ല എന്നതിന്റെ അകത്ത് തന്നെ യു ഡി എഫിന് പൂർണ്ണമായ യോജിപ്പല്ല എന്നാണ് എന്റെ ഒരു തോന്നൽ. അതിൽ വിശ്വസ്തതകളുണ്ട്. പക്ഷേ ഒരു മുന്നണി എന്ന രീതിയിൽ അവരിപ്പോഴും വരുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലല്ല, ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർക്കും ഇപ്പോഴത്തന്നെ കത്ത്. ഈ ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ടുള്ള കടന്നാക്രമമാണ് കേന്ദ്ര ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള വിഷയം അതിന്റെ സാമ്പത്തിക പ്രശ്നം ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഇപ്പോൾ കത്ത് നൽകിയിട്ടുണ്ട്. അവരുടെ എല്ലാ സഹായം ഉദ്ദേശിക്കുന്നുണ്ട്. അതേന്ന് അത് നേരത്തെ കൊടുക്കുന്നതിന് മുമ്പേ പത്രത്തിലെല്ലാം വന്നിട്ടുണ്ട്. നിങ്ങൾ വാർത്ത എന്ന രീതിയിൽ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് കേരളത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് പ്രതിപക്ഷം. ഇതിപ്പോ കേരളത്തിലെ ഗവൺമെന്റിന് എന്ന് പറയുന്ന അർത്ഥം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങളല്ലേ നൽകാൻ സാധിക്കാതിരിക്കുന്നത്. ഇപ്പോ പെൻഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഇടതുപഠനത്തിനുള്ള ഒരു പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഡി എ കൊടുക്കുക എന്നുള്ളത് പ്രഖ്യാപിതമായൊരു നിലപാടാണ് ഗവൺമെന്റിന്റെ, അനുവദിക്കാൻ സാധിക്കുന്നില്ല. ഇതെല്ലാം എന്തുകൊണ്ടാണ് എന്നുള്ളതിന് കൃത്യമായ ഉത്തരവായി കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് നൽകേണ്ടുന്ന കൃത്യമായിട്ടുള്ള വിഹിതം, അതിന് അവകാശപ്പെട്ടതാണ്, ആ അവകാശപ്പെട്ട വിഹിതം തരുന്നില്ല. അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാണ് 64,000 കോടി രൂപ കുടിശ്ശിക ഉൾപ്പെടെ തരാൻ ബാക്കിയാണ്. അത് വെച്ചുകൊണ്ടുള്ള അതിശക്തിയായിട്ടൊരു സമരത്തിലേക്കാണ് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് കേരളത്തിലാകെയും മറ്റ് പ്രതിപക്ഷ ഗവൺമെന്റുകളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഡൽഹിയിലും കേരളത്തെ ആകെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പ്രതിപക്ഷം ഉൾപ്പെടെ പോകണം എന്നായിരുന്നു തീരുമാനിച്ചതെങ്കിലും അതിനിപ്പോഴും നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ അങ്ങനെയൊരു യോജിച്ച സമരത്തിന് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്കാവില്ല എന്നാണ് കൃത്യമായ പച്ചമലയാളം. രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് യോജിച്ച് മുന്നോട്ടേക്ക് വരാനാവുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ജനങ്ങളുടെ പ്രശ്നമല്ല നിങ്ങൾക്ക്, നിങ്ങളുടെ രാഷ്ട്രീയമായ ഉന്നാണ്. ഇതാണ് പ്രതിപക്ഷ കേരളത്തിന്റെ ഒരു പൊതുചിത്രം. അപ്പോൾ ജനങ്ങളോടൊപ്പം നിൽക്കാൻ അവർക്കാവുന്നില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തതയോടുകൂടി അവർക്ക് പരസ്യമായിട്ട് പറയേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. രണ്ടാമത്തെ പ്രശ്നം, ഇന്ത്യയുടെ മതനിരപേക്ഷ പാരമ്പര്യത്തിന് കടുത്ത തിരച്ചടി ഏൽപ്പിച്ചുകൊണ്ട് പഴയ കാലത്ത് ഏറ്റവും വലിയ ചർച്ച നടത്തിയ ഒന്നാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത്. രാജ്യത്തെ ജനതയെ ഭിന്നിപ്പിക്കുന്നതിനു വേണ്ടി ആ ലക്ഷ്യം വെച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ ഉയർത്തിക്കൊണ്ടുവന്നതാണ് ക്ഷേത്രം പൊളിച്ച് പള്ളിയുണ്ടാക്കുക എന്നുള്ളത്. ജനങ്ങൾ രണ്ടായിട്ട് ചേരി തിരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ശക്തിയായ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചതിനാൽ പള്ളി പൊളിക്കുക എന്ന അജണ്ട നടപ്പിലാക്കാൻ അവർക്കായിട്ടില്ല. എന്നാൽ പിന്നീട് നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാർ ചെയ്തതുപോലെ തന്നെ ഇവിടെ ചേരി തിരിവ് ഉണ്ടാക്കുന്നതിനു വേണ്ടി അധികാരത്തിലിരിക്കുന്ന വിഭാഗം, അന്ന് അധികാരത്തിലിരിക്കുന്നത് നമുക്കെല്ലാം അറിയുന്നത് പോലെ നരസിംഹറാവു ഗവൺമെന്റ് ആയിരുന്നു, അവരും ഇപ്പോഴും വളരെ പ്രകോപനപരമായ രീതിയിൽ ആ അജണ്ട ഹിന്ദുത്വ അജണ്ടയുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് ബി ജെ പി മതനിരപേക്ഷതക്കെതിരായിട്ടുള്ള അതിശക്തിയായിട്ടുള്ള കടന്നാക്രമം എന്ന രീതിയിൽ ഇപ്പോഴും തുടർന്നു പോവുകയാണ്. വിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിക്കുക എന്ന വർഗീയ സമീപനമാണ് ഇത്തരമൊരു നിലപാടിലൂടെ രാജ്യം കാണുന്നത്. എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള, പ്രചരിപ്പിക്കാനുള്ള അവകാശം ഉണ്ടാവണം എന്നത് ശരിയായ മതനിരപേക്ഷ കാഴ്ചപ്പാടാണ്. അതിനു പകരം വിശ്വാസത്തിന്റെ പേരിൽ അമ്പല നിർമ്മാണവും യഥാർത്ഥത്തിൽ രാഷ്ട്രീയവൽക്കരണത്തിന്റെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. നേരത്തെ വ്യക്തമാക്കിയതുപോലെ പൂർത്തിയാവാത്ത രാമക്ഷേത്രമാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. രാഷ്ട്രീയമായിട്ട് മുൻകൈ നേടുന്നതിനു വേണ്ടി അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനുള്ള ഇന്ധനം പോലെയാണ് ഈ രാമക്ഷേത്രത്തെ അവർ കൈകാര്യം ചെയ്യുന്നത്.
ആ നിലപാടിനെ ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. പിന്നെ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നത് ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിരാണെന്ന നിലപാടാണ് ശങ്കരാചാര്യന്മാർ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അവരാണല്ലോ ആശയ മേഖലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ. ആ ശങ്കരാചാര്യർ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഇത് ആചാരത്തിന് നിരക്കുന്നതല്ല, വിശ്വാസ പ്രമാണങ്ങൾക്കും യോജിച്ചതല്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ തന്നെ എതിരായിട്ടും രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന ഭാഗം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള വിശ്വാസികളെ അണിനിരത്താനുള്ള ഒരു പ്രവർത്തനം രാഷ്ട്രീയമായിട്ട് സംഘടിപ്പിക്കുകയാണ് എന്നുള്ള കാര്യം അവരും അതേപോലെ തന്നെ സൂചിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണാനാകുക. അതുകൊണ്ട് ഞാൻ നേരത്തെ എല്ലാം വ്യക്തമാക്കിയതുപോലെ വിശ്വാസികളുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് ഞങ്ങൾ ഒരു കാലത്തും എതിരായിട്ട് നിലനിൽക്കുന്ന ഒരു സ്വീകരണം നിലപാട് സ്വീകരിക്കുന്നില്ല. മോദി ഇപ്പോഴ് ഗുരുവായൂർ സന്ദർശിക്കുകയുണ്ടായി. ആ മോദിയുടെ ഗുരുവായൂർ സന്ദർശനത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഗുരുവായൂർ നടന്ന സമരങ്ങൾ നമുക്കറിയാലോ. കേളപ്പനും അതിനോടൊപ്പം കൃഷ്ണപ്പള്ളിയും AKGയും എല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള വലിയ മൃഗീയമായ മർദ്ദന സംവിധാനങ്ങൾക്ക് വിധേയപ്പെട്ട നേതാക്കന്മാരായിരുന്നില്ല അവരല്ല. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ തന്നെ വലിയ കടന്നാക്രമണങ്ങളാണ് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി ഗുരുവായൂർ ഉൾപ്പെടെ യഥാർത്ഥത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ളത്. അതിൻ്റെ എല്ലാം ഫലം കൂടിയാണ് ഇപ്പോഴിതുപോലുള്ള സന്ദർശനം നടത്താൻ സാധിക്കുന്ന സാഹചര്യം തന്നെ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം നമുക്ക് അറിയാം. എല്ലാ ഹിന്ദു വിഭാഗങ്ങൾക്കും ക്ഷേത്രപ്രവേശനമെന്നത് ഇപ്പോഴും RSS പൂർണ്ണമായിട്ട് അംഗീകരിച്ച് തുടങ്ങിയിട്ടില്ല. ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളായിട്ടാണ് ഇപ്പോഴും അവർ അറിയുന്നത്. അത് സംബന്ധിച്ച് ചില വിവാദങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മളെല്ലാം ഏറെ ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും അറിയുന്നതാണ് ചിത്രയെ പോലുള്ള അല്ലേ ഏറ്റവും ലോകം ശ്രദ്ധിക്കുന്ന പാട്ടുകൾ ഗാനങ്ങൾ രാജ്യത്തിന് നൽകിയിട്ടുള്ളൊരു പ്രതിഭയാണ് അവർ. അവരെ സംബന്ധിച്ച് അവർ എടുത്ത ഒരു നിലപാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ ആകെ ചിത്രക്കെതിരായിട്ടുള്ള നീക്കം എന്ന് പറയുന്നതിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ RSS യോജിപ്പില്ല. ഞങ്ങളതിലെടുക്കുന്ന നിലപാട് നേരത്തെ BJPയുടെ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ശോഭ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖയായ നർത്തകിയാണ്, അതുപോലെ തന്നെ ശോഭന നടിയാണ്, എല്ലാ അർത്ഥത്തിലും ശോഭന കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ജനങ്ങൾ കാണുന്ന ഒരു പ്രതിഭയാണ്. അവരെ പറ്റി ഇതേപോലെ തന്നെ വന്നപ്പോൾ BJPയുടെ പരിപാടിയുടെ ഭാഗമായിട്ട് പോയി വന്നപ്പോൾ ഞാനൊരു കാര്യം അന്നും ഉറപ്പിച്ച് പറഞ്ഞാണ്, ഇവരെല്ലാം ഈ നാടിന്റെ ഒരു പൊതു സ്വത്താണ്. അവരെ ഏതെങ്കിലും കള്ളിയിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട കാര്യമില്ല. അവരുടെ നിലപാടുമായിട്ട് ബന്ധപ്പെട്ട് വിമർശനാത്മകമായിട്ട് പറയാനെല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ എല്ലാവരെയും ഇപ്പോൾ നമുക്കെല്ലാം അറിയുന്നത് പോലെ മോഹൻലാലും മമ്മൂട്ടി സിനിമാ രംഗത്തെ അധികായകരല്ലേ രണ്ടാളും, നമ്മുടെ രാജ്യത്തിന്റെ സ്വത്തല്ലേ. സാഹിത്യ രംഗത്തെടുത്ത് പരിശോധിച്ചാൽ ടി പത്മനാഭൻ, നമുക്കെല്ലാം ഇപ്പോഴും ചർച്ച ചെയ്യുന്ന വളരെ പ്രമുഖരായ MT MUകുന്ദൻ, ഇവരെ ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്രശ്നത്തിന്റെയോ ഏതെങ്കിലും ഒരു പദപ്രയോഗത്തിന്റെയോ അടിസ്ഥാനത്തിൽ തള്ളി പറയേണ്ട കാര്യമില്ല. അവരെല്ലാം നമ്മുടെ നാടിന്റെ രാജ്യത്തിന്റെ ഒരു സ്വത്താണെന്ന രീതിയിൽ തന്നെ നമ്മൾ കാണണം. അതിപ്പോ ഈ ചിത്രയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും പാർട്ടിയുടെ നിലപാട് അത് തന്നെയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ വിമർശനാത്മകമായിട്ടുണ്ടെങ്കിൽ ആ വിമർശനം നടത്തുന്നത് ഞങ്ങൾ ആരും ഇവരല്ല. പക്ഷേ പൊതുവായി ഇവരെല്ലാം രാജ്യത്തിന്റെ ഏറ്റവും പ്രമുഖ പ്രതിഭകളായിട്ടാണ് കാണേണ്ടത്, വിലയിരുത്തേണ്ടത്. അതാണ് അത് സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം. പിന്നീടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളെല്ലാം എങ്ങനെയാണ്
മുഖ്യമന്ത്രിയെ തന്നെ എക്സ്ലോജിക്കിന്റെ പേരിൽ പ്രതിക്കൂട്ടിൽ നിർത്താനാവുക എന്ന കാര്യം ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് പുറത്തു വരികയാണ്. ഇപ്പോൾ ഇന്നത്തെ പത്രത്തിൽ പത്രം നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും, ചില ഒരു പത്രം മുഖ്യമന്ത്രിയുടെ ഫോട്ടോ തന്നെ വെച്ച് പ്രസിദ്ധീകരിച്ചു. അതിൽ ഫോട്ടോ മാത്രമേ വസ്തുതാപരമായിട്ടുള്ളൂ, ബാക്കിയൊന്നും വസ്തുതാപരമല്ല. ഫോട്ടോ പിണറായിന്റെ ഫോട്ടോ തന്നെയാണ്. ബാക്കിയെല്ലാം എന്താ എഴുതിയിട്ടുള്ളതെന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകുമല്ലോ. രാഷ്ട്രീയമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെയും ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെയും ഭരിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ രാഷ്ട്രീയമായ നീക്കമാണ് ആ നീക്കമാണ് എന്ന് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പൊതുവെ ആ കാര്യം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പറഞ്ഞത് അത് തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള കേസിനെ സംബന്ധിച്ചൊന്നും ഞാനിപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന്റെ കാര്യത്തിൽ അതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഇനി ഓരോ ദിവസവും വരുന്ന ഇലക്ഷൻ വരെ, എപ്പോഴാണോ ഇലക്ഷൻ തീരുന്നത് അതുവരെ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഇനിയും വന്നുകൊണ്ടേ ഇരിക്കും. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം. അതേപോലെ തന്നെ അതിലൊരു കാര്യം ഈ KSIDCയുമായിട്ട് ബന്ധപ്പെട്ട നിക്ഷേപം സംബന്ധിച്ച് അതൊക്കെയാണ് കൂട്ടി കണക്കാൻ ശ്രമം. അങ്ങനെയാണല്ലോ മുഖ്യമന്ത്രി പേര് തന്നെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ തന്നെ വെക്കുന്നത്. ഈ KSIDC നിക്ഷേപം CMRL കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയത്, നിക്ഷേപിച്ചത്, അതിന്റെ ചർച്ച തീരുമാനമെല്ലാം ഉണ്ടായത് 1991 മുതൽ 95 ആണ് അതിന്റെ ഓഹരി അവസാനം വാങ്ങുന്നത്. കൊല്ലത്തിന്റെ പ്രത്യേകത ഞാൻ പറയുന്നുള്ളൂ, 91 അതിന്റെ ചർച്ച ആരംഭിച്ച് 95 ഓഹരി വാങ്ങിയത്. കേരളത്തിലെ 75 കമ്പനികളിൽ ഇത്തരം നിക്ഷേപമുണ്ട്. 75 കമ്പനികളിൽ ഇത്തരം നിക്ഷേപങ്ങളുണ്ട്. അതെ, KSIDC. ആ നിക്ഷേപത്തിന് നേരത്തെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ, CMRL ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ 4.5 crore ഡിവിഡൻഡ് ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. 4.5 crore ഡിവിഡൻഡ് ആയിട്ട് ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട്. അതെ, കിട്ടിയിട്ടുണ്ട്. 95 ഞാൻ പറഞ്ഞില്ലേ, 95 നിക്ഷേപിച്ചത്. അതുമാത്രമല്ല അന്നത്തെ തുക മൂല്യം വർദ്ധിച്ച് എത്രയോ ഇരട്ടിയായിട്ട് രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എത്രയോ ഇരട്ടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അതിന്റെ മൂല്യം. ആ പറഞ്ഞ തുകയുണ്ടല്ലോ, നിക്ഷേപിച്ച തുകയുടെ മൂല്യം ഇന്നത്തെ വിലയുമായി തട്ടിച്ചു നോക്കിയ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിയമപരമായിട്ട് ചെയ്ത നടപടികൾക്കെതിരെ അന്വേഷണം നടത്തി ഒരു പുകമറ സൃഷ്ടിച്ച് മുഖ്യമന്ത്രിയിലേക്ക് എത്താനുള്ള വഴി ഇതാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് വളരെ വളരെ തെറ്റായ ഒരു നിലപാടാണ്. ഇത് തെരഞ്ഞെടുപ്പിന്റെ കേളിക്കുട്ട് എന്ന രീതിയിലുള്ള പ്രചരണത്തിന് മാത്രമാണ് അവരുദ്ദേശിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള വാർത്തകളും വിശകലനങ്ങളും വിശദീകരണങ്ങളും ഫോട്ടോകളും എല്ലാം ഇനിയും തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം വെച്ചുകൊണ്ട് നന്നായിട്ട് വരാൻ തന്നെയാണ് സാധ്യത എന്ന് നമ്മുടെ മന്ത്രി പറഞ്ഞതുപോലെ ഇനി എന്തെല്ലാമാണ് വരാൻ പോകുന്നത് എന്ന് രാജീവിന്റെ പേരും കൂടി വെച്ചുകൊണ്ട് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സന്ദർഭത്തിൽ അതിൽ വളരെ വലിയൊരു പ്രശ്നം കരുവണ്ണൂർ കേസിലെ 1 എന്ന് പറയുന്നത് 1 മാപ്പ് സാക്ഷിയായത്. അത് വിചിത്രമായൊരു സംഭവമല്ലേ, 1 തന്നെ മാപ്പ് സാക്ഷിയാകുക, എന്നിട്ട് ആ സാക്ഷി പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കിഷ്ടം പോലെ കാര്യങ്ങൾ തീരുമാനിച്ചു പോകുന്ന സമീപനം സ്വീകരിക്കുക, ഇതെല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട രാജീവൻ മന്ത്രി പറഞ്ഞത് ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി 1 തന്നെ മാപ്പുസാക്ഷിയാക്കി. ഇതിനു മുമ്പ്
മറ്റേ സ്വർണ കേസിന്റെ അകത്തും ഇത് തന്നെയാണ് ഉണ്ടായിരുന്നത്. ശരിയായ ഒന്നാം പ്രതിയെ അതിന്റെ വാപ്പുസാക്ഷിയാക്കി രൂപപ്പെടുത്താനുള്ള ശ്രമമാണ് അവർ നടത്തിയിട്ടുള്ളത്. സ്വപ്ന സുരേഷിന്റെ കാര്യം അങ്ങനെയാണ്. അപ്പൊ ഇത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്ന നിലയാണെന്നുള്ള വ്യക്തത ജനങ്ങൾക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള ഓരോന്നാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ പറയാനുള്ളത്. അതെ, അതും ഇപ്പോ ഏകപക്ഷിയായിട്ട് പറയുന്നതാണല്ലോ നമ്മൾ അതിന്റെ അകത്ത്. ഞാനിപ്പോ അതിന്റെ മെത്തിലേക്കേ പോകുന്നില്ല. കാരണം അതിന്റെ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടീമിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അതാണ് നിങ്ങളെല്ലാം പറഞ്ഞ വാർത്ത എല്ലാം വന്ന് പറഞ്ഞത്. മൂന്നാളെ ഇല്ലേ, മൂന്നാളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഞാനും നിങ്ങളും എല്ലാം കണ്ടു കേട്ടു. അതിന് 4 മാസത്തെ സമയവും കൊടുത്തിട്ടുണ്ട്. ഈ 4 മാസത്തെ സമയം കൊടുത്തതിന്റെ ഇടയിൽ അതിലൊരാൾ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ്. അതിനു മേലെ പ്രതികരിക്കാൻ പോകേണ്ട വല്ല കാര്യമുണ്ടോ? അന്വേഷിക്കട്ടെ, കൃത്യമായിട്ട് അന്വേഷിച്ചിട്ടെ. ആ ഞാൻ മനസ്സിലാക്കിയതല്ല, നമ്മളെല്ലാവരും മനസ്സിലാക്കിയത് തന്നെ. ആ അല്ല, അതിലും നമ്മൾ പറയാൻ പറ്റില്ല. അവരെന്താ എന്ത് നിലപാടാ, അവരെടുത്തോണ്ടിരിക്കുന്ന നിലപാടെന്താ എന്ന് ഇതുവരെ ഈ കമ്പനി എന്നും ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എടുത്തിട്ടുള്ള തർക്ക പരിഹാര ബോർഡിന്റെ മുമ്പിലാണല്ലോ ഈ പ്രശ്നം ഉള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണ്, ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ മുമ്പിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളത്. എന്താ ഉണ്ടായത്? ആദ്യം ഈ KMRL കമ്പനിയുടെ ഉടമ, ആ CMRL ഉടമ, തങ്ങളുടെ സ്ഥാപനത്തിന്റെ യഥാർത്ഥ ചെലവ് പരിഗണിക്കാതെയാണ് ആദായ നികുതി പിടിക്കാൻ തീരുമാനിച്ചത് എന്നുള്ളതിന്റെ പരാതിയാണ് ആദ്യമായിട്ട് കൊടുക്കുന്നത്. അതിനാൽ ചെലവ് അംഗീകരിച്ച് ആദായ നികുതി ഇളവ് വേണം എന്നതായിരുന്നു പരാതിയുടെ ഉള്ളടക്കം. തർക്കമില്ലല്ലോ. ഇത് CMLR ഭാഗമായിട്ട് അവർ കൊടുത്ത പരാതിയെ തുടർന്ന് ഇതിലേതൊക്കെ പരിശോധിച്ച് ഇളവ് നൽകാം എന്നതിനെപ്പറ്റി അവർ ചർച്ച ചെയ്തു. അത് പരിശോധിച്ചപ്പോഴാണ് ഈ എക്സലോജിക് കമ്പനിയും കൊച്ചി മിനറൽ ആൻഡ് റൂട്ടെയിൽ കമ്പനിയും കരാറുണ്ടാക്കിയ കാര്യമെല്ലാം പുറത്തു വരുന്നത്. ഇതുപ്രകാരം നൽകിയ പണം ബാങ്ക് വഴിയാണ് ഉണ്ടായത്. ഈ പണം അടച്ചത് സേവനത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന്, കൊടുത്തത് GST ഉൾപ്പെടെയുള്ള എല്ലാ നികുതിയും കൊടുത്തിട്ടുണ്ട് എന്നും അതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇത് മാസപ്പടിയാണോ കള്ളപ്പണമാണോ എന്നുള്ള ചോദ്യം വന്നപ്പോൾ അല്ല, കൃത്യമായിട്ട് സേവനത്തിന്റെ ഭാഗമാണ് എന്ന കാര്യം പറഞ്ഞു. പിന്നീട് പറഞ്ഞത് GST കൊടുത്തില്ല എന്നാണ്. അപ്പോൾ GST കൊടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞു. അപ്പോ GST കൃത്യമായ കണക്ക് കൊടുത്തിട്ടുണ്ട്. രണ്ട് കമ്പനികൾ തമ്മിലുണ്ടാക്കിയ കരാർ പ്രകാരം സേവനം നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി പ്രതിഫലം നൽകുകയും ചെയ്ത ഒരു പദ്ധതിയെക്കുറിച്ചാണ് ബന്ധപ്പെട്ടവരിൽ നിന്ന് പരാതി വാങ്ങാതെ, അതായത് പറഞ്ഞത് പരാതി വാങ്ങാതെ ഏകപക്ഷീയമായി അന്വേഷണത്തിന് ഉത്തരവ് ഉറപ്പിടിപ്പിച്ചത് എന്നുള്ളത് തന്നെയാണ് അത് പറഞ്ഞത്. അതുകൊണ്ട് ഇതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാനാകുന്ന കാര്യമല്ല. ഏകപക്ഷീയമായ രീതിയിൽ വരികയാണ് അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കാണണം. അതാണ് വലിയ ഇതിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രശ്നം. ഇനി ഇത് മാത്രമല്ല, ഇതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിന്റെ നേതാക്കൾ CMRL നിന്ന് കോടിക്കണക്കിന് രൂപ വാങ്ങിയിട്ടുണ്ട്. അവരാരും നിഷേധിച്ചില്ല, ഇപ്പോൾ നിഷേധിച്ചില്ല അല്ലേ, ആരും നിഷേധിച്ചില്ല, നിഷേധിച്ചില്ല. അതിൽ പേരൊന്നും ഞാൻ പറയണ്ടില്ല. UDF നേതാക്കന്മാരൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇല്ലില്ല, LDF നേതാക്കന്മാരില്ല, PV ഇല്ലാന്ന് പിണറായി പറഞ്ഞു. ഞാനല്ല PV എന്ന് അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ അന്ന് അവർ പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. അവരെല്ലാം ഉണ്ടെന്നല്ലേ പറഞ്ഞു. അതെന്തിനാ നിങ്ങൾ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയാൻ നിങ്ങൾക്ക് എന്തിനാ താല്പര്യം? അവർ UDFകാർ പറഞ്ഞത് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്നാണ്. വാങ്ങിയിട്ടുണ്ടെങ്കിൽ റെസീറ്റും കൊടുത്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ആ കാര്യം അന്വേഷിക്കണമല്ലോ. പിണറായി വിജയൻ പറഞ്ഞു ഞങ്ങൾ പൈസയും വാങ്ങിയിട്ടില്ല, എന്റെ പേരും ഇല്ലെന്ന്. രണ്ടും ആ രീതിയിൽ കണ്ടുകൊള്ളണം.
അന്വേഷിച്ചോട്ടെ, അതെന്തേ അതെന്തേ അന്വേഷിക്കാത്തത്? നിക്കട്ടെ നിക്കട്ടെ, ആയിട്ടില്ല, ഞാൻ പറഞ്ഞു തീർക്കട്ടെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ പിണറായി വിജയൻ തന്റെ പേരല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പണം രശീത് നൽകി വാങ്ങിയതാണെന്നാണ് യു ഡി എഫ് നേതാക്കൾ അവകാശപ്പെടുന്നത്. ഇതിന്റെ രശീതിയോ മറ്റ് തെളിവുകളോ അല്ലേ ഇല്ലാതെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്ന ചെലവായി സെറ്റിൽമെന്റ് ബോർഡ് അംഗീകരിച്ചു. അതൊന്നൊരു വിചിത്രമായ അംഗീകാരമാണ്. അങ്ങനെ അംഗീകരിച്ചു. ഇതിന്റെ രശീതി എന്തോ കാര്യമെന്നോ എങ്ങനെയാ കൊടുത്തതെന്നോ ഒന്നും തന്നെ അന്വേഷിച്ചിട്ടില്ല. അന്വേഷിക്കാണ്ട് തന്നെ ഈ സെറ്റിൽമെന്റ് ബോർഡ് ആ കാര്യം മുഴുവൻ അംഗീകരിച്ച് അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള നികുതി ഇളവ് അനുവദിക്കുകയും ചെയ്തു. അതേസമയം നിയമപ്രകാരം ജി എസ് ടി കൊടുത്ത ബാങ്ക് മുഖേന കൈകാര്യം ചെയ്യപ്പെട്ട രണ്ട് കമ്പനികൾ അവർ തന്നെയുള്ള കരാർ അതിനെ അതിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ കോലാഹലം മുഴുവൻ 1.72 പേരും പറഞ്ഞിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യു ഡി എഫ് നേതാക്കൾക്ക് കൊടുത്ത പണം മാത്രമല്ല കണക്കിൽ ഉൾപ്പെടുത്തപ്പെട്ടത്, അതിനു പുറമെ അമ്പലങ്ങൾക്ക് 171 കോടി എന്ത് രസീതിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പരിശോധിക്കുന്നുണ്ടോ? അതന്നെ സീമാറിന്നല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ. 171 കോടി, മാധ്യമങ്ങൾക്ക് 16 കോടി, അതന്വേഷണം 16 കോടി, അതുപോലെ തന്നെ മറ്റ് ചെലവുകൾക്ക് 39 കോടി. ഈ തുകയുടെ 70% ആദായ ഇളവ് നൽകിക്കഴിഞ്ഞു. അതിനെപ്പറ്റിയൊന്നും അല്ല, അത് പരിശോധിക്കേണ്ടതാണ്. എങ്ങനെയല്ലാ കൊടുത്തതെന്നുള്ളത്, എങ്ങനെയാ കൊടുത്തതെന്നുള്ളത് പരിശോധിക്കട്ടെ. ഇതെല്ലാം പുറത്തു വന്ന വിവരങ്ങളാണല്ലോ, ഞാൻ കണ്ടതല്ല, ഇതെല്ലാം പുറത്തു വന്ന ഞാൻ പറഞ്ഞ വിവരങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മളെല്ലാം മുമ്പിൽ വന്ന വിവരങ്ങളാണ്. അപ്പോൾ ഇവക്ക് ഇളവ് നൽകിക്കഴിഞ്ഞു,